കാലിക്കടവ് വളവറ റോഡിന്റെ മെക്കാടൻ ടാറിംഗ് പ്രവൃത്തിയിൽ ക്രമക്കേടുണ്ടെന്ന ആക്ഷേപത്തിൽ കഴമ്പില്ലെന്ന് വിശദീകരണം. എം രാജഗോപാലൻ എംഎൽഎയും ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരുമാണ് ജനങ്ങളുടെ ആശങ്കയകറ്റാനായി മുന്നോട്ട് വന്നത്. കാലിക്കടവ് മുതൽ വളവറ വരെ 11 കിലോമീറ്റർ റോഡാണ് മെക്കാടം ടാറിംഗ് ചെയ്യുന്നത്. 9,46,00,000 രൂപ എസ്റ്റിമേറ്റഡ് പ്രവൃത്തി 8,25,00,000 രൂപയ്ക്കാണ് കരാറെടുത്തിട്ടുള്ളത്. റോഡിൽ ആഴംകൂട്ടൽ പ്രവൃത്തി പുരോഗമിക്കുന്ന ഭാഗങ്ങളിൽ പലയിടങ്ങളിലും റോഡ് പഴയതുപോലെ നിലനിർത്തി കണ്ടതാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയത്. വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പോലും ഒഴിച്ചിടുകയും കരാറുകാരൻ രാത്രികാലങ്ങളിൽ പണിയെടുപ്പിക്കുന്നു എന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇതിനുള്ള വിശദീകരണമാണ് എംഎൽഎയും ഉദ്യോഗസ്ഥരും നൽകിയത്. സമയബന്ധിതമായി വളരെ സുതാര്യമായ രീതിയിൽ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള പ്രതികരണങ്ങളോ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ദൂരീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് സന്നദ്ധമാണ്. പൊടിശല്യം വരാതിരിക്കാനാണ് ചില ഭാഗങ്ങളിൽ ഒഴിച്ചിട്ടിരിക്കുന്നത്. ടാറിങ്ങിന് തൊട്ടുമുമ്പായി ഇവ കിളച്ചിടും. അതോടൊപ്പം ഉറപ്പും ഉയർച്ചയുമുള്ള ഭാഗത്ത് നേരിട്ട് ടാറിങ് നടത്തും. നടക്കാവ് മുതൽ വളവര വരെ റോഡും വെള്ളം കെട്ടി നിൽക്കുന്ന മറ്റു ഭാഗങ്ങളും പൂർണ്ണമായും കിളച്ച് ടാറിങ് ചെയ്യുമെന്നും അധികൃതർ വിശദീകരിച്ചു. 1.5 കിലോമീറ്റർ വരെ നല്ല സർഫസിന്റെ കയറ്റമുള്ള ഡെൻസ് സർഫസ്. അതെന്ത് പറഞ്ഞാൽ നമ്മൾ റോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ എസ്റ്റിമേറ്റിൽ 5 സെന്റിമീറ്റർ മാത്രം ഇട്ട് പോയാൽ റോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ലെവലായിരിക്കും. അപ്പോൾ നമ്മൾ ലെവൽ ഇൻസ്ട്രുമെൻ്റ് വെച്ച് ലെവൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചെയ്യുന്നത് പറഞ്ഞാൽ റോഡ് ഒരേ ലെവലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില സ്ഥലത്ത് തിക്നെസ് കൂടും, ചില സ്ഥലത്ത് സ്കാരിഫൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിൻ്റെ മുകളിൽ BMPC ചെയ്താൽ മതി. അങ്ങനെ ഡെൻസായിട്ടുള്ള സർഫസും കുറച്ച് പോർഷൻ വിടേണ്ടി വരും. അത് ഒരേ രീതിയിൽ റോഡ് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്ത് കഴിഞ്ഞാലും അണ്ടുലേഷൻസ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എസ്റ്റിമേറ്റ് തുകയിലെ 90,00,000 രൂപ റോഡ് പൂർത്തിയായ ശേഷം മാണിയാട്ട് തെക്കുംപാട് പ്രദേശത്ത് ഓവുചാൽ നിർമ്മിക്കാനും റോഡിലെ മാർക്കിംഗ് ലൈനിനും വേണ്ടിയാണ് വകവെച്ചിട്ടുള്ളതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.